ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇപ്പോൾ എല്ലാവരെയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിസർച്ച് മെത്തേഡ്സിൻ്റെ മുൻപത്തെ രണ്ട് ക്ലാസ്സുകൾ കാണാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ്സ് ഓഫ് റിസർച്ച് ആണ് റിസർച്ചിൻ്റെ ടൈപ്പുകൾ അപ്പോൾ അതിനെ നമ്മളൊരു നാല് ഗ്രൂപ്പായിട്ട് നമുക്കതിനു ഡിസ്കസ് ചെയ്യാം ആദ്യം എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതുപോലെ കാസൽ റിസർച്ച് രണ്ടാമത്തെ കാറ്റഗറി തിയോററ്റിക്കൽ റിസർച്ച് ആൻഡ് എംബരിക്കൽ റിസർച്ച് ദെൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ഫോർത്ത് ഓർണേസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനാലിറ്റിക്കൽ റിസർച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്ന് നോക്കാം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പം ഇറ്റ്സ് എൻ ഇനീഷ്യൽ റിസർച്ച് ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് മോർ കൺക്ലൂസീവ് റിസർച്ച് ഒരു ഇനീഷ്യൽ റിസർച്ച് ആണ് ഇത് ഒരു ഒരു തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ച് ആണെന്ന് പറയാം അപ്പോൾ കുറച്ച് മറ്റു ഒരു കൺക്ലൂസീവ് റിസർച്ചിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന നിലക്കൽ അതിൻ്റെ അതിലേക്കുള്ള ഒരു ബേസാണ് ആക്ച്വലി എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ റിസർച്ച് ചെയ്യുന്ന ആ റിസർച്ചബിൾ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ആൻഡ് ദ പ്രോബ്ലം ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഹെൻസ് ദ റിസർച്ചർ ഹാസ് നോ ഐഡിയ എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ റിസർച്ച് ഇഷ്യൂ അദ്ദേഹത്തിന് ആ റിസർച്ചർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിലിമിനറി സ്റ്റഡി ആയിട്ട് നമുക്ക് പറയാം പെർട്ടിക്കുലർലി ഓഫ് എ ന്യൂ പ്രോബ്ലം എബൌട്ട് വിച്ച് ഈ ഹാസ് ലിറ്റിൽ ഓർ നോളജ് റിസർച്ചർക്ക് അതിനെ പറ്റിയിട്ട് തീരെ അറിവില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തെ പറ്റിയുള്ള ഒരു പുതിയ പ്രോബ്ലത്തെ പറ്റിയുള്ള ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് അപ്പോൾ അതില്ലെന്ന് പറയാനുള്ള കാരണം അതിൽ ഏർലിയസ് സ്റ്റേജുകളിലൊന്നും അതിനെപ്പറ്റിയുള്ള കൂടുതൽ സ്റ്റഡികൾ നടന്നിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏർലിയർ സ്റ്റഡീസ് ഒന്നും തന്നെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ന നൽകുക എന്നുള്ളതല്ല ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ പറ്റി നമുക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് അതിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെത്തുന്ന ആ ഒരു കൺക്ലൂഷൻ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ എടുക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറുടെ ഒരു കേസ് നമ്മൾ കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് വരുന്നു അപ്പം അത് അത് ആ പേഷ്യൻറ്റിന് ഒരു രോഗമുണ്ട് ആ രോഗം ഒരു പുതിയൊരു രോഗമാണെങ്കിൽ അവിടെ ആ ഒരു ഡോക്ടർക്ക് അവിടെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാനേ സാധിക്കുന്നുള്ളു പിന്നീടാണ് അയാളെ കൂടുതലായിട്ട് മറ്റുള്ള ടെസ്റ്റുകളിലേക്ക് മറ്റൊക്കെ വിധേയമാക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടർ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇത്ര ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ നമുക്കൊരു എക്സ്പ്ലോറേറ്ററി നാച്ചുറൽ ആ സ്റ്റഡി ആണെന്ന് പറയാം ഇനി ഇതിൽ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് റിസൾട്ട് ഇൻ എ റേഞ്ച് ഓഫ് കോസസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഫോർ എ സൊല്യൂഷൻ ഓഫ് എ സ്പെസിഫിക് പ്രോബ്ലം ആൻഡ് നോട്ട് എ ഫൈനൽ കൺക്ലൂഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവാം സൊല്യൂഷൻസ് ഉണ്ടാവാം ഓക്കെ ഒരു ഒരു റേഞ്ച് ഓഫ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വരാം പക്ഷെ ഒരു ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ ആക്ച്വലി ഇത് എത്തുന്നില്ല ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഫർദർ റിസർച്ചുകളിലേക്ക് പോയേക്കാം അപ്പം അങ്ങനെ പോകുന്നതിനുള്ളൊരു ബേയ്സ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിന് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് എന്നുകൂടെ പറയാറുണ്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് ഒരു ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നു അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലത്തിനെ പറ്റിയുള്ള റിസർച്ചറുടെ ഫെമിലിയാരിറ്റി അത് ഇൻക്രീസ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു പ്രിസൈസ് ടേമിൽ ആ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ചില ഓബ്ജക്റ്റീവ്സാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ പർപ്പസസ് ആണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി എക്സ്പ്ലോറേറ്ററിസർച്ചിന് ഉള്ളത് ഇനി ഇതിൻ്റെ ഈ ഒരു റിസർച്ചില് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് നോക്കാം പ്രധാനമായിട്ടും ഒരു സെക്കൻഡറി റിസർച്ച് എന്ന രീതിയിൽ കണ്ടക്ട് ചെയ്തേക്കാം സച്ച് ആസ് റിവ്യൂയിങ് അവൈലബിൾ ലിറ്ററേച്ചർ ഓർ ഡാറ്റ നിലവിലുള്ള അവൈലബിൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിലേക്ക് പോയേക്കാം മറ്റൊന്ന് ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിൽ നമ്മൾ ഇൻഫോർമൽ ഡിസ്കഷൻസ് ഡിസ്കഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാം വിത്ത് കൺസ്യൂമേഴ്സ് എംപ്ലോയീസ് അപ്പോൾ നമ്മൾ ഏറെ ഏത് ഏരിയയിലാണ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ അതിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ ആ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ അവർ അടുത്ത് നമ്മൾ ഇൻഫോർമൽ ഡിസ്കഷൻ വഴി ഡാറ്റ കളക്ട് ചെയ്തേക്കാം പിന്നെ മറ്റൊന്നുള്ളത് കുറച്ചും കൂടെ ഒരു ഫോർമൽ അപ്രോച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെപ്തിൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യാം അതിൽ ഫോക്കസ് ഗ്രൂപ്പ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം ആ രീതിയിലൊക്കെ ചെയ്യാം അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റഡികളൊക്കെ വഴി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതിന് വേണ്ട ഡാറ്റ കണ്ടക്ട് ചെയ്യുന്നതിന് കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ആണെന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ് ഒരു അൺഫെമിലിയർ പ്രോബ്ലം അതിനെ പറ്റിയിട്ട് റിസർച്ചർക്ക് കാര്യമായിട്ടുള്ള അറിവ് ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു അൺഫെമിലിയർ പ്രോബ്ലം അതിനെക്കുറിച്ചുള്ള ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് ആക്ച്വലി ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇനി അതിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം ബിസിനസ് ഫീൽഡിലുള്ള ചില എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ ഇസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ വേയ്സ് ഓഫ് ഇംപ്രൂവ്മെൻറ് ഓഫ് ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസസ് വിൻ ഹോസ്പിറ്റാ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇൻ കേരള കേരളത്തിലെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ അപ്പം അതിലുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് എങ്ങനെ കസ്റ്റമർ സർവീസ് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം അതിൻ്റെ അതിനുള്ള വേസ് എന്തെല്ലാം എന്ന രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് രണ്ടാമത് സ്റ്റഡി ഇൻ ടു ദ റോൾ ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആസ് അൻ എഫക്റ്റീവ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന്റെ റോളാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന രീതിയിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ റോള് അതിനെ പറ്റിയുള്ള ഒരു പഠനം പിന്നെ മറ്റൊന്ന് അൻ അസസ്മെൻറ് ഓഫ് ദ റോൾ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആറിന്റെ റോളാണ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയില് കൺസ്യൂമർ ബിഹേവിയറിന്റെ സി എസ് ആറിന്റെ റോള് എന്ത് അതിനെ പറ്റിയുള്ള ഒരു അസസ്മെൻറ് ഇത്തരം സ്റ്റഡികളെല്ലാം തന്നെ ഒരു എക്സ്പ്ലോറേറ്ററി നാച്ചർ ഉള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ അവൈലബിൾ ലിറ്ററേച്ചർ വെച്ചുകൊണ്ടൊക്കെ സ്റ്റഡി ചെയ്തേക്കാം ഓക്കെ ഇതിനെപ്പറ്റി ഒരു വേഗ ഒരു ക്ലിയർ കട്ട് ആയിഡിയല്ല ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല എന്ന് പറയാം റിസർച്ചർക്ക് അപ്പോൾ അദ്ദേഹം ആ രീതിയിലുള്ള സ്റ്റഡിയാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇത്തരം സ്റ്റഡികളൊക്കെ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ ഉള്ള സ്റ്റഡികളാണ് ഇനി നെക്സ്റ്റ് ആണ് കോസൽ റിസർച്ച് ഇത് നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് മറ്റേത് എക്സ് എക്സ്പ്ലോർ ആക്റ്ററി ഇത് എക്സ്പ്ലാക്ടറി റിസർച്ച് ഇതെപ്പോഴും ആ ഒരു വൈ വൈ എന്നുള്ള ക്വസ്റ്റ്യനുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് അപ്പോൾ വൈ ദർ ഇസ് എ കോസ് ഓർ വൈ ദർ ഇസ് എഫക്റ്റ് ആ രീതിയിലുള്ള ഒരു കോസൽ റിസർച്ച് എന്ന് പറയുന്ന ആ രീതിയിലുള്ള സ്റ്റഡിയാണ് ദിസ് സ്റ്റഡി ഓൾവേസ് ആൻസേഴ്സ് ദ വൈ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്നത് ഡൺ ടു ഒപ്റ്റെയിൻ എവിഡൻസ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് രണ്ട് വേരിയബിൾസ് അതിൽ ഒരു വേരിയബിൾസിന് നമ്മൾ അതിൻ്റെ കോസായിട്ട് കീപ്പ് ചെയ്യുന്നു മറ്റേത് അതിൻ്റെ എഫക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു കോസും എഫക്റ്റും ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട എവിഡൻസ് എന്ത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് ആക്ച്വലി ഈ കോസ് കോസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് ഓക്കെ ഒരു ദിസ് റിസർച്ച് ട്രൈസ് ടു ഡിറ്റർമൈൻ ദ കോസ് അണ്ടർലൈനിങ് എ ഗൺ ബിഹേവിയർ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ അത് അത് സംഭവിക്കുന്നതിനുള്ള ഒരു കോസ് എന്താണ് ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നതിനുള്ള കോസ് അതിനുള്ള ഒരു കാരണം എന്ത് എന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ആൻഡ് കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ദ റൂട്ട് കോസ് ഓഫ് എ സിംറ്റം ഒരു സിംറ്റം അതിൻ്റെ ഒരു ഒരു അടിസ്ഥാന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കോസ് ഓഫ് റിസർച്ച് ഉദ്ദേശിക്കുന്നത് ഇഫ് ദ കോസസ് ഓഫ് എഫക്ട്സ് ആർ ഐഡൻറ്റിഫൈഡ് ഇറ്റ് ഈസ് ഈസി ടു ടി ആൻഡ് കൺട്രോൾ ദം അപ്പോൾ നമ്മൾ ആ ഒരു റിസർച്ച് നമ്മളത് കണ്ടെത്തുകയാണ് ആ കോസസ് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അത് ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക എഫക്റ്റ് അതിൽ വരുന്നു അത് അപ്പത് കഴിഞ്ഞാൽ ആ വന്ന എഫക്റ്റ് അതിന് അത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ത് എന്നാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പം കറക്റ്റായിട്ട് ആ കോസസ് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് ആ കോസസുമായി ബന്ധപ്പെട്ട എഫക്റ്റ് എന്താണെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവയെ നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ ഒരു കോസാലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി വി ഹാവ് ടു കീപ് ദ വേരിയബിൾസ് കോസ് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നു ആൻഡ് മെഷർ ദ ചേഞ്ചസ് ഇൻ ദി അതർ വേരിയബിൾ അപ്പോൾ ഇതിനെ കോൺസ്റ്റൻ്റ് ആയി വെച്ചിട്ട് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യാണ് വാട്ട്സ് ആപ്പനിങ് ടു ദി അതർ വേരിയബിൾ ഓർ വേരിയബിൾസ് അപ്പോൾ ആ ഇതിനെ ഈ ഒരു പർട്ടിക്കുലർ വേരിയബിൾ അവിടെ നിൽക്കുന്നതിനാൽ എന്ത് ചെയ്ഞ്ചാണ് ഇത് കാരണം അപ്പുറത്ത് അപ്പുറത്തെ സെറ്റ് ഓഫ് വേരിയബിൾസിൽ വരുന്ന ചേഞ്ച് അതിനാണ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയാം അപ്പം അതിലെന്ത് ചെയ്തു വരുന്നെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചാണ് കോസൽ റിസർച്ച് അപ്പം ആക്ച്വലി ഇവിടെ ഇത് ചെയ്യുന്നത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് അപ്പം അതിൻ്റെ അതിനുള്ള റീസൺസ് എന്ത് അല്ലെങ്കിൽ അതിൻ്റെ കോസ് എന്ത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ കോസും എഫക്റ്റുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഐഡൻറ്റിഫൈ വിച്ച് വേരിയബിൾസ് ആർ കോസ് ആൻഡ് വിച്ച് ആർ എഫക്റ്റ് രണ്ട് സെറ്റ് വേരിയബിൾസ് വരുമ്പോൾ അതിൽ ഏതാണ് കോസ് ഏതാണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നാച്ചുറൽ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദു വേരിയബിൾസ് ആ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള നാച്ചുറൽ ഓഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇതും കൂടെ ഈ കോസൽ റിസർച്ചിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇത് കണ്ടെത്തുന്ന ഒരു റിസർച്ചാണ് കോസൽ റിസർച്ച് ഈ നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഐ സ്റ്റഡി ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ബൈ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ബൈ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അപ്പോൾ അവിടെ ആ ഒരു ബൈ ബിഹേവിയർ എന്നുള്ള ആ ഒരു വേരിയബിളിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് കണ്ടെത്തണം അപ്പോൾ അവിടെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് ഈ ബൈ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരുന്നല്ലേ അതിനൊരു എഫക്റ്റ് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് സർട്ടൻ ഫാക്ടേഴ്സ് അപ്പോൾ ആ ഫാക്ടേഴ്സ് നമ്മളവിടെ അതിൻ്റെ കോസസ് എന്നുള്ള നിലയ്ക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ആ രീതിയിൽ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞത് ഇത് കോസൽ റിസർച്ച് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം ആൻഡ് സെക്കൻഡ് വാർണിംഗ് ഇസ് ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എൻ പി എ ഓഫ് എ ബാങ്ക് ഒരു ബാങ്കിന്റെ നോൺ പെർഫോമിങ് ആസെറ്റ് എൻ പി ഐ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതും അതുപോലെ തന്നെയാണ് എൻ പി ഐ എന്നുള്ള ആ ഒരു വൈരിറ്റബിള് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം നല്ല നമ്മളോട് ഐഡന്റിഫൈ ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാൻ ടു അസസ് ദി ഇമ്പാക്ട് ഓഫ് ഡിമോണിറ്റൈസേഷൻ പോളിസി ഓൺ ഇക്കണോമിക് ഗ്രോത്ത് ഡിമോണിറ്റൈസേഷൻ പോളിസിയുടെ ഇമ്പാക്റ്റ് ആണ് നമ്മളോട് അസസ് ചെയ്യുന്നത് ഓൺ എക്കണോമിക് ഗ്രോത്ത് ഇക്കണോമിക് ഗ്രോത്തിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ ഡിമോണിറ്റൈസേഷൻ പോളിസി എത്രത്തോ എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ അസസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കോസൽ നാച്ചറുള്ള കോസൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു കോർസ കോസൽ ഡിസൈൻ ഉള്ള റിസർച്ചുകളാണ് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം തിയററ്റിക്കൽ റിസർച്ച് ആൻഡ് എംബ്രിക്കൽ റിസർച്ച് തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഗ്യാതർ നോളജ് അബൌട്ട് എ ഫിനോമിനോർ ഐഡിയ ഹൂസ് കൺക്ലൂഷൻസ് മെ നോട്ട് ഹാവ് ഇൻ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐഡിയ അതിനെ പറ്റിയുള്ള ഫർദർ നോളജ് ഗ്യാതർ ചെയ്യുക നോളജ് കളക്ട് ചെയ്യാം മാക്സിമം അറിവ് ശേഖരിക്കുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളതാണ് ഈ ഒരു തിയററ്റിക്കൽ റിസർച്ചിന് പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മളൊരു ആയിട്ടുള്ള ഒരു റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ഉപയോഗിച്ചു എന്നില്ല ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷനൊന്നും അതിൻ്റെ ഫൈൻഡിങ്സിന് ഉണ്ടായിക്കോളമെന്നില്ല ഇറ്റ്സ് ഡൺ ഫോർ ജസ്റ്റ് നോളജ് സേക്ക് അറിവ് നേടുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മളത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫൈൻഡിങ്സിന് ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്ദേശമൊന്നും അതിന്

എംപരിക്കൽ റിസർച്ച് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് എംപരിക്കൽ മീൻസ് കളക്ടി ഡാറ്റ ത്രൂ ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ് ഓർ ബൈ യൂസിങ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രോപ്പർ എവിഡൻസോട് എവിഡൻസ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് എംപരിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ചാണ് അതിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സഫീഷ്യൻറ്റ് ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ഉണ്ടായിരിക്കണം അതിൽ നിന്നാണ് നമ്മൾ ഈ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ എവിഡൻസസ് നമ്മൾ കണ്ടെത്തുന്നത് അത്തരത്തിലുള്ള റിസർച്ചാണ് എംപരിക്കൽ റിസർച്ച് ഇതിൽ കൺക്ലൂഷൻസ് നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എംപരിക്കൽ എവിഡൻസിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷൻസ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എത്തുന്നതെന്ന് പറയാം ഇവിടെ നമുക്കൊരു വെരിഫയബിൾ എവിഡൻസ് ഉണ്ടായിരിക്കണം ഈ വെരിഫയബിൾ ഉള്ള എവിഡൻസിനാണ് നമ്മളിവിടെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എംപിരിക്കൽ എവിഡൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ ഉറച്ച ഒരു എംപിരിക്കൽ എവിഡൻസ് നമുക്ക് വളരെ കാണാൻ പറ്റുന്ന വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെ അത്തരത്തിലുള്ള ഒരു എവിഡൻസ് നമുക്കിവിടെ ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നത് ആ രീതിയിലുള്ള ഒരു റിസർച്ചിനാണ് നമ്മൾ എംപിരിക്കൽ റിസർച്ച് എന്ന് പറയാം അപ്പോൾ ഇവിടെ ഒരു ൈപ്പോത്തോസിസ് ടെസ്റ്റിങ് വരുന്നുണ്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്തേക്കാം അത് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ ആയിരിക്കാം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തെസുമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നുകൂടെ പറയാറുണ്ട് കാരണം ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്തേക്കാം പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത ഇറ്റ് മേ ബി ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഈ എംബരിക്കൽ റിസർച്ച് നല്ലത് ക്വാണ്ടിറ്റേറ്റീവ് ആവാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആവാം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ ഈ പുതിയ മെഡിസിൻ കണ്ടെത്തുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ടെസ്റ്റിങ് ആക്ച്വലി ഇറ്റ്സ് എ ഇറ്റ്സ് ആൻ എംപരിക്കൽ റിസർച്ച് അതൊരു എംപരിക്കൽ റിസർച്ച് ആണ് എംപരിക്കൽ റിസർച്ചിലൂടെയാണ് അതിൻ്റെ ഒരു എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ദ മെഡിസിനീസ് ക്യൂറബിൾ നോട്ട് എന്നുള്ളത് അത് അങ്ങനെയാണോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു റിസർച്ചിനാണ് എംപരിക്കൽ റിസർച്ച് എന്ന് പറയുക അപ്പം എംപരിക്കലിനും പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോൺക്രീറ്റ് എവിഡൻസ് സപ്പോർട്ടിങ് എവിഡൻസ് നമുക്ക് അതിൻ്റെ കൺക്ലൂഷന് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫൈൻഡിങ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എംപരിക്കൽ റിസർച്ച് ഇനി ഈ എംപരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അതിന് ടൈപ്സ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തഡോളജിയാണ് അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ്സിൽ സർവേ റിസർച്ച് നമുക്ക് നടത്താം എക്സ്പെരിമെൻറ്റൽ റിസർച്ച് നടത്താം കോർലേഷണൽ റിസർച്ച് ലോങ്റ്റ്യൂഡ് നൽ റിസർച്ച് ക്രോസ് സെക്ഷണൽ ക്വാസൽ കമ്പാരിറ്റീവ് റിസർച്ച് ഇതെല്ലാം ഈ എംപരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും വരുന്നുണ്ട് കേസ് സ്റ്റഡി ഒബ്സർവേഷണൽ മെത്തേഡ്സ് ഫോക്കസ് ഗ്രൂപ്പ് വൺ ടു വൺ ഇൻ്റർവ്യൂ അതിലെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ഇവിടെ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ ഡാറ്റയാണ് ആവുന്നത് ഈ ന്യൂമറിക്കൽ ഡാറ്റ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് സർവേ റിസർച്ച് ഇപ്പോൾ ഡാറ്റ കളക്റ്റഡ് ഫ്രം ലാർജ് ഓഡിയൻസ് വിത്ത് പ്രിട്ടമായിട്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് നമ്മൾ സാധാരണ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണിത് സർവേ നടത്തുക എന്നുള്ളത് അപ്പോൾ ഇതിൽ പ്രീ സെറ്റ് ക്വസ്റ്റിനാർ ഉപയോഗിച്ചവരാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ലാർജ് ഓഡിയൻസിനെ നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നു കുറച്ചുകൂടെ ഒരു പേഴ്സണലൈസ് എക്സ്പീരിയൻസ് കിട്ടുന്നു കൂടുതൽ ഡാറ്റ ഒറിജിനൽ ഡാറ്റ കളക്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ രണ്ടാമത്താണ് എക്സ്പെരിമെൻ്റുള്ള റിസർച്ച് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഹൈപ്പോത്തിസ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അവിടെ വെരിഫ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഒരു വേരിയബിൾസിന് നമ്മൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ ഒരു വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു മറ്റ് കൺട്രോൾ ചെയ്യുന്നു ആ രീതിയിൽ നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യും അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആ മെഡിസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏതാനും ചില ആളുകളിലാണ് അത് അല്ലെങ്കിൽ മൃഗങ്ങളിലൊക്കെ ആയിരിക്കും അത് കണ്ടക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി മൂന്നാമത് വരുന്നത് കോറലേഷണൽ റിസർച്ച് അപ്പോൾ ഇത് ചെയ്യുന്നത് യൂസ് ടു ഫൈൻഡ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോറിലേഷൻ റിസർച്ച് ചെയ്യുന്നത് അപ്പം ഇതിന് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റീക്രേഷൻ ടെക്നിക്കുകളൊക്കെ ആയിരിക്കാം ടു പ്രഡിക്റ്റ് ദി ഔട്ട്കം ഓഫ് സച്ച് എ മെത്തേഡ് അത്തരം റിസർച്ചിനാണ് നമ്മൾ കോറിലേഷൻ റിസർച്ച് എന്ന് പറയാം പിന്നെ മറ്റൊന്നാണ് ലോങ്റ്റ്യൂഡിനുള്ള റിസർച്ച് ഓർ സ്റ്റഡി സ്റ്റഡിതിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ട്രെയിറ്റ്സ് അല്ലെങ്കിൽ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ച് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നതാണ് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും പല പല സമയങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു എന്നിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇപ്പോൾ മെഡിക്കൽ സ്റ്റഡീസൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന ചിലപ്പോൾ ചിലത് അഞ്ച് വർഷം നടന്നേക്കാം ചിലത് അഞ്ച് പത്ത് വർഷം നടക്കുന്ന സ്റ്റഡികൾ ഉണ്ടാവാം അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്റ്റഡി റിപ്പീറ്റഡ്ലി സ്റ്റഡി നടത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില ഫൈൻഡിങ്സിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡികളെയാണ് ലോങ് ട്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അഞ്ചാമത്താണ് ക്രോസ് സെക്ഷനൽ ക്രോസ് സെക്ഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോങ്റ്റ്യൂഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് നമ്മളൊരു ഗിവൺ പോയിന്റിൻ ടൈമാണ് ഒരു പർട്ടിക്കുലർ സമയത്തുള്ള ഒബ്സർവേഷൻ മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ അവർ ഒരു ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നില്ല ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എടുത്തിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അപ്പോൾ അതിനേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാം ഇതിലിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് അത്രത്തോളം റിലയബിൾ ആയിക്കോളെന്നില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സിമിലാരിറ്റി സിമിലാരിറ്റിയുള്ള ഗ്രൂപ്പിനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ആ മെഷർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസപ്പെടുത്തിയിട്ട് എന്താണോ റിസർച്ച് ചെയ്യപ്പെടുന്നത് അതിലുള്ള ഒരു വ്യത്യാസം വരുന്ന രീതിയിൽ നമ്മൾ എടുത്തേക്കാം ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊരു എക്സാമ്പിൾ അവിടെ നോക്കാം നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ഡെയിലി വോക്കേഴ്സാണ് അവർ എന്നും നടക്കാൻ പോകുന്ന ആളുകളാണ് അവരുടെ കൊളസ്ട്രോൾ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു രണ്ട് ഗ്രൂപ്പാണ് അവർ നിന്ന് സെലക്ട് ചെയ്യുന്നു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരും അതുപോലെ നാല്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരും എന്നിട്ട് ഈ ഗ്രൂപ്പിന് കൊളസ്ട്രോൾ ലെവൽ എടുത്തിട്ട് ഇതേ ഏജ് ഗ്രൂപ്പിലുള്ള മറ്റ് രണ്ട് ഗ്രൂപ്പിന് നോൺ വാക്കേഴ്സായിട്ടുള്ള ആളുകൾ അവർ നടക്കാനൊന്നും പോവാത്ത ആളുകൾ അവരുടെ അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സ്റ്റഡിയാണ് സ്റ്റഡിയാണ് ക്രോസ് സെക്ഷനൽ സ്റ്റഡി എന്ന് പറയാം അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ പോയിന്റിൻ ടൈമിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം റിലയബിൾ ആവണം എന്നുള്ളത് ആവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ലോങ് ഇറ്റ്യൂഡ് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇനി സിക്സ് വൺ ആണ് കോസൽ കമ്പാരിറ്റീവ് റിസർച്ച് ഇതൊരു കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടെത്തുന്നു അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ റിസർച്ച് ചെയ്യുന്നത് അങ്ങനെ അത് കണ്ടെത്തിയതിനു ശേഷം അതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് കോസൽ കമ്പാരിറ്റീവ് റിസർച്ച് ഇനി നമുക്കതിൻ്റെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നോക്കാം ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ പ്രധാനമായിട്ടും നാല് വരുന്നത് കേസ് സ്റ്റഡി ഒബ്സർവേഷണൽ മെത്തേഡ് അതുപോലെ ഫോക്കസ് ഗ്രൂപ്പ് വൺ ടു വൺ ഇൻ്റർവ്യൂ ഈ ഒരു നാല് ടൈപ്പാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇനി നോക്കാം ഫസ്റ്റ് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ഫൈൻഡ് മോർ ഇൻഫർമേഷൻ ത്രൂ കെയർഫുൾ അനലൈസിങ് എക്സിസ്റ്റിങ് കേസസ് ഒരു കേസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്നുള്ളതാണ് കേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇതെല്ലാം ഒരു കേസായിട്ട് വന്നൊന്ന് തരാം അപ്പം ഇതിനെ നമ്മൾ ഡീപ്പായിട്ട് അവിടെ ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് നടത്താണ് ചെയ്യുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ പ്രോബ്ലം വിത്ത് ഇൻ റിയൽ ലൈഫ് കോൺടക്സ്റ്റ് ത്രൂ എക്സിസ്റ്റിംഗ് കേസസ് നിലവിൽ നിലവിലുള്ള ഒരു കേസാണ് നമ്മൾ അവിടെ എടുക്കുന്നത് അതിലൂടെ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കേസും നമ്മൾ ഈ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന കേസും അത് തമ്മിൽ എക്സാക്ട്ലി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അതായത് അതിലുള്ള അതിൻ്റെ പാരാമീറ്റേഴ്സും നമ്മൾ നമ്മളെടുക്കുന്ന സ്റ്റഡിയുടെ പാരാമീറ്റേഴ്സും വേരിയബിൾസും അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ പാരാമീറ്റേഴ്സും വേരിയബിൾസും അത് രണ്ടും സെയിം ആണോ എന്നുള്ള കാര്യം നമ്മളിവിടെ എൻഷർ ചെയ്യണം അല്ലെങ്കിൽ അതിൽ സ്റ്റഡിയുടെ ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെയാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുക എന്ന് പറയുമ്പോൾ കേസ് സ്റ്റഡി എന്നുള്ള ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ഇനി ഇത് നെക്സ്റ്റ് വൺ ഈസ് ഒബ്സർവേഷണൽ മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡിൽ നമ്മൾ ഒബ്സേർവ് ചെയ്യാണ് ചെയ്യുന്നത് ഒബ്സേർവ് ആൻഡ് ഗ്യാത ഡാറ്റ ഫ്രം ഇറ്റ് സോഴ്സ് എവിടെ നിന്നാണോ ആരിൽ നിന്നാണോ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അവരെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സോഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അവരെ തന്നെ ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് ഡാറ്റ നേരിട്ട് കളക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു ന്യൂമറിക്കൽ എലമെൻറ്റ് ചിലപ്പോൾ വന്നേക്കാം അത് ഇതിന് ഇതിന് എങ്ങനെയാണോ എന്താണോ നാച്ചർ എന്നുള്ള നാച്ചർ ഓഫ് പ്രോബ്ലം എന്നുള്ളതിന് ആശ്രയിച്ചിരിക്കും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റേറ്റീവ് തന്നെ ആയിക്കോളണം എന്നില്ല പക്ഷെ ഒബ്സർവേഷൻ ക്വാളിറ്റേറ്റീവും വന്നേക്കാം ഇനി മറ്റൊന്നാണ് ഫോക്കസ് ഗ്രൂപ്പ്സ് ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അവരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ഒരു റിസർച്ചർ നേരിട്ട് അതിൽ ഇൻവോൾവ് ആയിക്കൊള്ളണം എന്നില്ല ഹി മേ യൂസ് ദി ഹെൽപ്പ് ഓഫ് എ മോഡറേറ്റർ അവിടെ ഒരു മോഡറേറ്ററുടെ ഹെൽപ്പൊക്കെ വന്നു എന്ന് വരാം എന്തായാലും അവർ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആൻഡ് ഫോർത്ത് വൺ ഈസ് വൺ ടു വൺ ഇൻ്റർവ്യൂ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു കോൺട്ര കോൺവെർസേഷണൽ നാച്ചർ ആയിരിക്കും അത് കോൺവെർസേഷണൽ മെത്തേഡാണ് വേറെ ഇൻ ഇൻഡെപ്ത്ത് ഡാറ്റ ക്യാൻ ബി ഗ്യാതേഡ് വളരെ ആഴത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാം ഫോർ എക്സാമ്പിളായിട്ട് ഇത്തരത്തിലുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടോക്ക് ഷോസൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം ഒരു വ്യക്തി ഇരുത്തിയിട്ട് അയാളെ നമ്മൾ ഇൻ്റർവ്യൂ ആണ് ചെയ്യണത് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഇപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയുന്നു അപ്പോൾ നമുക്ക് ആയിട്ട് ആ ഡാറ്റ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു വൺ ടു വൺ ഇൻ്റർവ്യൂ ആണ് ആക്ച്വലി വരുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള സ്റ്റഡിയാണ് നമ്മൾ വൺ ടൺ വൺ ടു വൺ ഇൻ്റർവ്യൂ എന്ന് പറയാം അപ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് അവരയിൽ നിന്ന് മാക്സിമം ചോദിച്ചറിയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇതാണ് എംപരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഇനി വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് കാറ്റഗറി ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ബേസിക് റിസർച്ച് എന്താണെന്ന് നോക്കാം ഇതിനെ നമ്മൾ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യൂർ റിസർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതാണ് ഇത് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ബേസിക് റിസർച്ച് എന്നുള്ളത് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇത് ചെയ്യുന്നത് ഒരു മെയിൻലി കൺസേൺ വിത്ത് ജനറലൈസേഷൻ ആൻഡ് ഫോമുലേഷൻ ഓഫ് എ തിയറി ഒരു തിയറിയുടെ ജനറലൈസേഷനും അതുപോലെ തന്നെ ഫോർമുലേഷനോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിസർച്ചാണ് ബേസിക് റിസർച്ച് ഇത് എക്സിസ്റ്റിംഗ് തിയറീസിൻ്റെ ഡെവലപ്മെൻ്റ് ആവാം അല്ലെങ്കിൽ പുതിയ തിയറികളുടെ ഡിസ്കവറി ആവാം അതിലേക്കൊക്കെ നയിക്കുന്ന രീതിയിലുള്ള സ്റ്റഡികളാണ് ഈ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്ടണിൻ്റെ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഗലീലിയോ അവരൊക്കെ കോൺട്രിബ്യൂഷൻ ഇവരുടെ ഈ സ്റ്റഡികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ റിസർച്ചുകൾ പ്യുവർ റിസർച്ച് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻക്യൂസിറ്റീവ് പുറത്താണ് ഇതെല്ലാം ചെയ്യുന്ന പറയാം ഇതൊരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല ഇത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇതിൻ്റെ ഔട്ട് പുട്ടിനൊരു കൊമേഴ്സൽ വാല്യൂ ഒന്നും നമുക്കിതിൻ്റെ ഫൈൻഡിങ്സിൽ ഉണ്ടായിക്കോ കാണാൻ പറ്റിക്കോളൊന്നുമില്ല നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പൊര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിൽ അടുത്ത കാറ്ററി ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനുള്ള അപ്ലൈഡ് റിസർച്ച് ഉണ്ട് ഈ അപ്ലൈഡ് റിസർച്ചിനുള്ളൊരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ബേസിക് റിസർച്ചുകളെല്ലാം അപ്പോൾ പലവിധ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടെത്തലുകളും ഈ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യോർ റിസേർച്ചിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത്തരത്തിലുള്ള റിസർച്ചിനാണ് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയാം അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെതന്നെ ഇമീഡിയറ്റ് സൊല്യൂഷനും ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല സോ നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്യുക അല്ല ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ ഈസ് അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ റിസർച്ച് എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു കറന്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നു അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് അപ്പോൾ ദിസ് റിസർച്ച് ഈസ് അണ്ടർ ടു സോൾവ് എ കറന്റ് റിയൽ ലൈഫ് പ്രോബ്ലം ഇൻ ദ വർക്ക് സെറ്റിംഗ് അപ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിങ്ങിലാവാം അല്ലെങ്കിൽ വർക്ക് സെറ്റിങ്ങിലാവാം ഒരു റിയൽ ലൈഫ് പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നു അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് അതുകൊണ്ട് തന്നെ വി കൻഡ് സേ ദാറ്റ് ദിസ് ഇസ് എ പ്രോബ്ലം ഓറിയൻറ്റഡ് റിസർച്ച് ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി പാസ്റ്റ് തിയറീസോ നോളജ് അതുപോലെ തന്നെ മറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് ഒന്ന് വരാം ഇത് അൺകവേഴ്സ് വാട്ട് നീഡ്സ് ആർ നോട്ട് വി മെറ്റ് ആൻഡ് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് ആർ ഡിസൈൻ അക്കോർഡിംഗ്ലി ഒരു ബിസിനസിൻ്റെ കോൺടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഏത് തരത്തിലുള്ള നീഡ്സാണ് മീറ്റ് ചെയ്യാത്തത് എന്ന രീതിയിലേക്കും വന്നേക്കാം ആ ഒരു പ്രോബ്ലം നെസസറിലി അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുകൊണ്ടുള്ള സർവീസും പ്രോഡക്ട്സുകളൊക്കെ ഡിസൈൻ ചെയ്തേക്കാം അത് ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് പിന്നെ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ പ്ലാനിങ് സോഷ്യൽ എജിസേഷൻ സോഷ്യൽ ഹൈജീൻ റിലീജിയൻ ഈ ഏരിയയിലൊക്കെ നടക്കുന്ന റിസർച്ചുകളെല്ലാം ഒരു അപ്ലൈഡ് നാച്ചുറുള്ള റിസർച്ചുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് ആണ് അപ്ലൈഡ് റിസർച്ചും ബേസിക് റിസർച്ചും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അപ്ലൈഡ് റിസർച്ച് നോക്കാം അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ് ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം അവിടെ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിന് വേണ്ടി അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയറീസ് മോഡൽസ് ഒക്കെ അപ്ലൈ ചെയ്യലാണ് എന്നാൽ ബേസിക് റിസർച്ച് ആവുമ്പോൾ കൺസേർ വിത്ത് ജനറലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ് എ തിയറി അവിടെ ഒരു തിയറിയുടെ ജനറലൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫോർമുലേഷൻ ആണ് അവിടെ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഉണ്ടായിക്കോളണം എന്നില്ല രണ്ടാമത്തെ സ്റ്റഡീസ് പ്രോബ്ലംസ് ഹാവ് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസസ് വളരെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ കോൺസിക്വൻസസ് ഉള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അപ്ലൈഡിൽ ചെയ്യുന്നത് പക്ഷേ മറ്റൊടുത്ത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇറ്റ് മേ ടേക്ക്

പിന്നെ ഫോർത്ത് വൺസ് അപ്ലൈഡ് റിസർച്ചിൻ്റെ നാലാമത്തെ ഒരു പോയിന്റ് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ കോമൺ നോളജ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതിന് ഒരു കോമൺ നോളജിലാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് അതിൻ്റെ റിസൾട്ട് ചെയ്യുന്നത് ബേസിക്ക് ആകുമ്പോൾ അതിനൊരു ടെക്നിക്കൽ ലാംഗ്വേജിലാണ് അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഹാവിങ് സ്പെസിഫിക് ടൈം ബൗട്ട് ഗോൾ അപ്ലൈ റിസർച്ചിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുണ്ട് ടൈം ബൗണ്ട് ആയിട്ടുള്ള ഗോളുണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്നാൽ ബേസിക് റിസർച്ചാകുമ്പോൾ അത് ആണ് ഫ്രീ ഫോം ആണ് അവിടെ അതിന് അത് ലോങ് ടേമിലാണ് നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് അതിൽ നിന്ന് വന്നോളന്നില്ല ഇനി ആറാമത്താണ് അപ്ലൈഡ് റിസർച്ചിൽ ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച് അതായത് ഹൗ പാർട്ടാണ് അവിടെ ആ ക്വസ്റ്റ്യൻ ആക്ച്വലി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ സോൾവ് എന്നുള്ള ഒരു ഉത്തരമാണ് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ ബേസിക് റിസർച്ച് ആകുമ്പോൾ വൈ തിങ്സ് ഹാപ്പൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആ രീതിയിലുള്ള ആൻസർ ആണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് അങ്ങനെ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇനി അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അതിലെ ഫോർത്ത് കാറ്റഗറി നോക്കാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച് ആദ്യമായി വാട്ട് ഇസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇതൊരു ഫാക്റ്റ് ഫൈൻഡിങ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ ആ ഫിനോമിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ അത് ഗ്യാതർ ചെയ്യാ അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ വഴിയാവാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റിനർ ഇതുവഴിയൊക്കെ ആവാം നമ്മൾ അതിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ഒന്നും ആക്ച്വലി ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ടൂൾസൊക്കെ എന്ന് വരാം അപ്പോൾ അതൊരു കാര്യമായിട്ട് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ അതുപോലെ തന്നെ ടൂൾസും ഈ ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്ന പേര് കൂടെ പറയാറുണ്ട് അപ്പം ഇതിൽ കളക്റ്റഡ് ഡാറ്റയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള റിസർച്ചിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം അപ്പോൾ എനിയ റിസർച്ച് വിച്ച് യൂസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കളക്ടർ ഡാറ്റ അപ്പം ഏതൊരു റിസർച്ചും ആവാം അവിടെ നമ്മൾ ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൽ അങ്ങനെയുള്ള ഏതൊരു റിസർച്ചിനായി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മളൊരു കൂട്ടം ഡാറ്റ കളക്ട് ചെയ്യുന്നു ആ ഡാറ്റയുടെ വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടെത്തുന്നു അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മറ്റും ഉപയോഗപ്പെടുത്തുന്നു ഓക്കെ അപ്പം അങ്ങനെയുള്ള റിസർച്ചിനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിസർച്ചിൽ നിന്ന് നമുക്ക് വരുന്നത് വരുന്നതിൽ ഹോ വിച്ച് വെൻ വെർ ആൻഡ് ഹൗ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുകയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കൂടെ ചെയ്യുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസൻറ്റ് അറ്റ് പ്രസൻറ്റിൽ എങ്ങനെയാണോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് നിൽക്കുന്നത് അത് അതേപടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം ഇതിന് മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഇനി അതിൽ രണ്ടാമത്തേതാണ് അനലിറ്റിക്കൽ റിസർച്ച് ഇവിടെ അനാലിറ്റിക്കൽ കുറച്ചുകൂടെ അനാലി അനലിറ്റിക്കൽ രീതിയിൽ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫാക്സും കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യുന്നു അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്നു അതുപോലെ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേഷൻ ചെയ്യുക കൂടെ ചെയ്യുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് അനലിറ്റിക്കൽ റിസർച്ച് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വി മേ യൂസ് അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് കോർലേഷൻ അതുപോലെ മൾട്ടി വേരിയറ്റ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു ഉപയോഗിക്കുന്നു ഇതിൽ നമ്മൾ ഹൈപ്പോത്തോസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്പെസിഫൈയിങ് ആൻഡ് ഇൻ്റർപെർട്ടിങ് റിലേഷൻഷിപ്സ് ഫ്രം വേരിയസ് ആംഗിൾസ് ബൈ ബ്രിങ്ങിങ് ആസ് മെനി വേരിയബിൾസ് ആസ് പോസിബിൾ അപ്പോൾ ഇതിലുള്ള ഈ പരമാവധി വേരിയബിൾസ് നമ്മളെടുത്തിട്ട് അതിനെ എല്ലാ കോണുകളിൽ നിന്നും ഈ വേരിയബിൾസ് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം അങ്ങനെ പരമാവധി ഈ വേരിയബിൾസ് തമ്മിലുള്ള ഇൻ റിലേഷൻസ് ഇൻടർപെർട്ട് ചെയ്യുന്നു ഇൻഡർപെർട്ട് ചെയ്യുന്നു അത്തരത്തിൽ നമ്മൾ മാക്സിമം ഒരു ആയിട്ടുള്ള ഒരു സ്റ്റഡി അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണ് അനാലിറ്റി അനാലിറ്റിക്കൽ റിസർച്ചിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടായിരിക്കും ഐപ്പോത്തിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ബേസിലാണ് നമ്മൾ ചില കൺക്ലൂഷനുകളിലേക്ക് എത്തുന്നത് അപ്പോൾ മാക്സിമം വേരിയബിൾസ് എടുത്തിട്ട് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്റ്റഡിക്കാണ് നമ്മൾ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയും സമയം കേട്ട എല്ലാവർക്കും നന്ദി താങ്ക് Thank <laughs> you.